വലിയ ത്യാഗങ്ങൾ കൊണ്ടേ വലിയ സംഗതികൾ ചെയ്യുവാൻ കഴിയും. സാർവലൗകികത്വമെന്ന ആ ഒറ്റ ഭാവത്തിന് വേണ്ടി അത്യാവശ്യമെന്ന് വന്നാൽ മറ്റു സകലതും ത്യജിക്കണം. അന്യർക്കു മുക്തി വാങ്ങിക്കൊടുക്കുവാൻ നിങ്ങൾ ഏതു നരകത്തിലും ചെല്ലൂ. ഇവിടെ ഈ ഭൂമിയിൽ എന്റേതെന്ന് പറയുവാൻ ഒരു മുക്തിയുമില്ല. അന്യർക്കു വേണ്ടി സകലതും ത്യജിക്കുന്നവന് മാത്രമേ മുക്തി ലഭിക്കൂ. നേരെ മറിച്ച് എന്റെ മോക്ഷം, എന്റെ മോക്ഷം എന്ന് സദാ ജപിച്ച് തലച്ചോറ് ചൂടുപിടിപ്പിച്ച് നടക്കുന്നവർ സ്വയം നശിക്കുകയുള്ളൂ. അവർക്ക് ഇന്നത്തേക്കും നാളത്തേക്കും ഗതിയില്ല. ഇത് അനേകം തവണ കണ്ട് എനിക്കു തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. ഒരിക്കലും കൊടുത്തതിന് പകരം ചോദിക്കരുത്. ഉള്ളതെന്ന് കൊടുത്തേക്കുക, അത് തിരിച്ചു വന്നുകൊള്ളൂ. പക്ഷേ അതിനെപ്പറ്റി ഇപ്പോഴൊന്നും ആലോചിക്കേണ്ട. അത് പലിശയോടുകൂടി തിരിച്ചു കിട്ടും, ആയിരം മടങ്ങായി തിരിച്ചു കിട്ടും. പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ അതിലാകരുത്. നിങ്ങൾക്ക് കൊടുക്കുവാൻ കഴിവുണ്ടോ? എന്നാൽ കൊടുക്കുക. അവിടെ അത് അവസാനിച്ചു. ദാനത്തെക്കാൾ വലിയ ധർമ്മമില്ല. വാങ്ങാൻ നീളുന്നത് ആരുടെ കയ്യോ അവൻ ഏറ്റവും എളിയവൻ. കൊടുക്കുവാൻ നീളുന്നത് ആരുടെ കയ്യോ അവൻ ഏറ്റവും വലിയവൻ. കൊടുക്കുവാനാണ് നമ്മുടെ കയ്യ്. പട്ടിണിയാണെങ്കിലും നിങ്ങളുടെ പക്കലുള്ള ഒടുവലത്തെ ഉരുവളയും കൊടുത്തേക്കുക. ദാനം ചെയ്ത് പട്ടിണി കിടന്ന് മരിച്ചാൽ തന്നെ നിങ്ങൾ ഉത്തരക്ഷണത്തിൽ സ്വതന്ത്രനായി എന്നോർത്തുകൊള്ളുക. അപ്പോഴേ നിങ്ങൾ സമ്പൂർണനായി, ഈശ്വരനായി. ആർക്കു വേണം പ്രശസ്തി? ദൂരെ കളയൂ അത്. വിശക്കുന്നവന് ആഹാരം കൊണ്ടെത്തിക്കുന്ന യത്നത്തിനിടയിൽ പേരും പണവുമെല്ലാം പോകുന്നുവെങ്കിൽ നിങ്ങൾ സർവഥാ അനുഗ്രഹീതനാണ്. ഹൃദയമാണ് ജയിച്ചടക്കുന്നത്, ബുദ്ധിയല്ല. യോഗവും ധ്യാനവും പുസ്തകവും പുസ്തക വിജ്ഞാനവുമെല്ലാം പ്രേമത്തോട് താരതമ്യം ചെയ്യുമ്പോൾ വെറും പൂഴിമണ്ണ് മാത്രം. ഭാരതത്തിന് ഒരായിരം യുവാക്കന്മാരുടെയെങ്കിലും ത്യാഗം ഇന്ന് ആവശ്യമുണ്ട്. മനുഷ്യരുടെ, മൃഗങ്ങളുടെയല്ല. അത് ശ്രദ്ധിക്കണം. ഒരു മതസമ്പ്രദായത്തിനുള്ളിൽ ധനിക പൂജ കടന്നുകൂടുന്ന ദിവസം അതിൻ്റെ അധപ്പതനം ആരംഭിക്കുകയായി. സാരമായ സന്നിധി ത്യാഗമാണ്. ത്യാഗം കൂടാതെ ജനസേവനത്തിൽ നമ്മുടെ ഹൃദയം മുഴുക്കി അർപ്പിക്കുക സാധ്യമല്ല. ത്യാഗി സകല മനുഷ്യരെയും തുല്യരായി കാണുന്നു. അപ്പോൾ ഭാര്യയും കുട്ടികളും മറ്റുള്ളവരെക്കാൾ നമ്മുടെ സ്വന്തമാണെന്ന് എന്തിനു സങ്കല്പിക്കണം? ദരിദ്രന്റെ രൂപം പൂണ്ട സാക്ഷാൽ നാരായണൻ നിങ്ങളുടെ കൺവെട്ടത്ത് പട്ടിണി കിടന്ന് ചാവുന്നു. ആ നാരായണന് വല്ലതും കൊടുക്കാതെ നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ പോകുകയാണോ നിങ്ങൾ? അത് വെറും മൃഗീയമാണ്. സ്വാർത്ഥമായിട്ടുള്ളതെല്ലാം അധാർമികമാണ്, നിസ്വാർത്ഥമായിട്ടുള്ളത് ധാർമ്മികവും. നാമൊക്കെ ലോകത്തിനു മുമ്പിൽ കടക്കാരനാണെന്ന് ഓർത്തുകൊള്ളണം. ലോകം നമുക്കൊന്നും തരാനില്ല. അപ്പോൾ ലോകത്തിനു വേണ്ടി വല്ലതും ചെയ്യാനിടയാകുക എന്നത് വലിയൊരു ബഹുമതിയാണ്. ലോകത്തെ സഹായിക്കുക വഴി നാം നമ്മെ തന്നെയാണ് സഹായിക്കുന്നത്. വളരെ പൊക്കത്തിൽ നിൽക്കുന്ന മട്ടിൽ ദരിദ്രനെ നോക്കി ഇതാ 5 പൈസ എടുത്തോ എന്നിങ്ങനെ പറയരുത്. നേരെ മറിച്ച് ആ ദരിദ്രൻ അവിടെ ഉണ്ടല്ലോ എന്ന് നന്ദിപൂർവ്വം വിചാരിക്കുക. എന്തെന്നാൽ അയാൾക്ക് ദാനം നൽകുമ്പോൾ നിങ്ങൾ സ്വയം ധന്യനാക്കുകയാണ്. വാങ്ങുന്നയാളല്ല, ദാതാവാണ് യഥാർത്ഥത്തിൽ അനുഗ്രഹീതൻ. നിസ്വാർത്ഥത കൂടുതൽ ലാഭകരമാണ്, പക്ഷേ അത് പരിശീലിക്കുവാൻ മനുഷ്യർക്ക് ക്ഷമയില്ലെന്ന് മാത്രം. മഹത്വം വേണം. മഹാകർമ്മങ്ങളൊന്നും ത്യാഗമില്ലാതെ ചെയ്യുക സാധ്യമല്ല. ഈ ലോകത്തെ സൃഷ്ടിക്കുവാൻ ഈശ്വരൻ ആത്മത്യാഗം ചെയ്യുകയാണ് ഉണ്ടായത്. നിങ്ങളുടെ സുഖങ്ങളും സ്ഥാനമാനങ്ങളും വേണ്ടി വന്നാൽ ജീവൻ തന്നെയും ഉപേക്ഷിക്കുക. എന്നിട്ട് ജനലക്ഷങ്ങൾക്ക് ഈ ജീവിത സമുദ്രത്തെ തരണം ചെയ്യുവാനൊതുക്കുമാർ മനുഷ്യരാകുന്ന കണ്ണികൾ കൊണ്ട് ഒരു പാലം കെട്ടുക. നന്മയുടെ ശക്തികളെ മുഴുവൻ സമാഹരിക്കുക. ഏത് കൊടിയുടെ കീഴിലാണ് നിങ്ങൾ മുന്നേറുന്നതെന്ന കാര്യം വിട്ടുകളയുക. നിങ്ങളുടെ കൊടി പച്ചയോ മഞ്ഞയോ ചുവപ്പോ എന്നൊന്നും നോക്കേണ്ട. എല്ലാ നിറവും ചേർത്ത് വെച്ച് ഉജ്ജ്വലപ്രഭ ചിതറുന്ന ശുഭ്രവർണം ഉണ്ടാക്കുക. അതാണ് പ്രേമത്തിൻ്റെ വർണ്ണം. നമുക്ക് ജോലി ചെയ്യാം, ഫലം വരും പോലെ വരട്ടെ. ലോകത്തിൽ എപ്പോഴും നാം ദാതാവിൻ്റെ നില സ്വീകരിക്കുക. ഉള്ളതെല്ലാം കൊടുക്കുക. പ്രതിഫലത്തെപ്പറ്റി നോക്കേണ്ട. പ്രേമം നൽകുക, സഹായം നൽകുക, സേവനം നൽകുക. നിങ്ങൾക്ക് എന്ത് നൽകുവാൻ കഴിവുണ്ടോ അത് നൽകുക. പക്ഷേ പകരത്തിന് പകരം ആകരുത്. നിങ്ങൾ ആരുടെ വ്യവസ്ഥയിലും ചെന്ന് ചാടരുത്. ഈശ്വരൻ നമുക്ക് തരുന്നില്ലേ, അതുപോലെ നാമും നമ്മുടെ ഔദാര്യ തികവിൽ നിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുക.